ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ്വാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നൊരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായൊരു പുഡിംഗാണ്. നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സും കസ്റ്റാർഡ് പൗഡറും യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പുഡിംഗാണിത്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പുഡിംഗാക്കി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവർ ഫ്രൂട്ട്സും കൂടെ കഴിച്ചോളും. ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് തോന്നുന്നതുകൊണ്ട് അവരത് ആസ്വദിച്ച് കഴിച്ചോളും. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രൂട്ട്സാണ്. ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ആപ്പിളും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മാംഗോസും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അതോടൊപ്പം തന്നെ ഒരു പാക്ക് പാല്, 500 ml പാലാണിത്. പിന്നെ കുറച്ച് സേമിയ ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചതാണിത്. പിന്നെ കസ്കസ് കുറച്ച് നേരം ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണിത്. അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കസ്റ്റാർഡ് പൗഡറും ആവശ്യമുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പാനാണ്, നല്ലൊരു ചൂട് കട്ടിയുള്ള പാൻ എടുത്ത് നമുക്ക് അത് സ്റ്റൗവിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ഫ്ലെയിമൊന്നും ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് എടുത്ത് മാറ്റി വെച്ച റൂം ടെമ്പറേച്ചറിലുള്ള 500 ml പാല് നമുക്ക് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സമയം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ചട്ടകം വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ട പാല്, കുറച്ച് പാല് നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് കോരി മാറ്റാം. അത് തിളയ്ക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്യണം, എന്നാലേ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ ഞാനിനി ആ മാറ്റി വെച്ച പാലിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കംപ്ലീറ്റ് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ച് അങ്ങ് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ നേരം കൊണ്ട് നമ്മുടെ പാലും അപ്പുറം നന്നായിട്ട് തിളയ്ക്കുന്നത് ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ചട്ടകം കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടിക്കൊന്നും പിടിക്കരുത്. ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ കസ്റ്റാർഡിന് ഓൾറെഡി കുറച്ച് മധുരം ഉള്ളതുകൊണ്ട്, പിന്നെ ആ മധുരം പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 സ്പൂണ് നമുക്ക് ഞാനിപ്പോൾ ഏകദേശം 2 സ്പൂൺ മധുരം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങളെ കസ്റ്റാർഡ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോസും ആപ്പിളും പിന്നെ ബനാനാസൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ആ ബൗളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു നാച്ചുറൽ മധുരമല്ല അത്, നമുക്ക് ആ ഫുഡിങ്ങിലേക്ക് അത്ര മധുരം തോന്നിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ആഡ് ചെയ്ത ഈ ഫ്രൂട്ട്സിൻ്റെ കട്ട് ഫ്രൂട്ട്സിലേക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ മധുരം കൂടെ ആഡ് ചെയ്യുകയാണേ. ഞാനൊരു 2 സ്പൂണ് ഏകദേശം മധുരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് ഒന്ന് വായിലിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് നല്ല മധുരമുള്ള പഴുത്ത ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഇത്ര മധുരം മതിയാവും. അപ്പോൾ ഞാനിത് അങ്ങനെ നന്നായിട്ട് ഇളക്കി ഒക്കെ യോജിപ്പിച്ച് സെറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് താഴെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതൊന്ന് തണുത്തോട്ടെ. അപ്പോഴേക്കും നമ്മുടെ പാല് നന്നായിട്ടൊന്ന് കുറുകി കണ്ടോ, ഒന്നിങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ നന്നായിട്ട് അത് ഇളക്കിയതിന് ശേഷം നമുക്ക് അത് ഒന്ന് ഫ്ലെയിം ഈ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത്ര മതിയാവും. ഇനി ഓവർ കട്ടിയാക്കണ്ട, കാരണം അത് ഐസ്ക്രീം പോലെ കഴിക്കാനുള്ളതല്ലല്ലോ, കുറച്ചൊരു ലൂസ് വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലൊരു സെറ്റിംഗ് ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് നമുക്ക് ആദ്യം തന്നെ ആ ബൗളിൻ്റെ അടിയിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ലെയർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൂട്ട്സാണ് ആദ്യം ലെയർ ചെയ്തെടുക്കുന്നത്, അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ലെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇത് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിലേക്ക് നമുക്ക് പോമഗ്രാനൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ഇല്ലേ, അത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്പൂൺ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് ഫുള്ളെടുക്കണ്ട, അതിൻ്റെ ഹാഫ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച സേമിയ ഇല്ലേ, ആ സേമിയ കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നമുക്കങ്ങ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒറ്റ ലെയറായിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സേമിയ ഞാൻ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്കസ് ഇല്ലേ, അത് അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയറും കൂടെ നമുക്കൊന്ന് ഇട്ടിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂട് തണുത്തിട്ട് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഈ നേരത്തെ ആക്കി വെച്ച കസ്റ്റാർഡില്ലേ, ആ കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് മെല്ലെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കുറച്ച് ലൂസായി ഇരിക്കുന്നത് കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഒരു 2-3 hours തണുപ്പിച്ചെടുക്കുമ്പോൾ ഇത് സെറ്റായിട്ടുണ്ടാവും. അതായത് നമുക്ക് ഏകദേശം കഴിക്കാനുള്ള രീതിക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ആ മിക്സ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ അത് എന്താണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് ഇതിനെ നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കാം. ഒരു 3 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള എന്താണോ നമ്മളെ കയ്യിലുള്ള എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ചെറീസോ എന്ത് വേണമെങ്കിലും, ഞാനിതിപ്പോൾ റെഡ് ജെല്ലി കൊണ്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ, ഇത് കുട്ടികൾ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ അവർക്ക് ജെല്ലി ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ആ ജെല്ലി കൊണ്ടാണ് ഞാനത് അലക്കരിച്ചത്. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് വെച്ചാൽ, ഇനി ഫ്രൂട്ട്സ് ആണെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ അതും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിതറിയാലും രസമുണ്ടാവും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണം, നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം ദുവാസ് കിച്ചൻ. Thanks for watching our video.